ടെർബോ കിക്ക് എന്നൊക്കെ പറയുന്നവരെയാണ് ഇതിന്റെ ഒരു പവർ എന്ന് പറയുന്നത്. പിന്നെ ഒരു ഗിയർ മാറുന്ന ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഇതിന്റെ രണ്ട് ന്യൂട്രൽ വരുന്നുണ്ട്. അപ്പൊ മെർസിഡീസ് ബെൻസിന്റെ ബാഡ്ജിങ് നമ്മുടെ ഈ ഒരു ട്രക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഹേ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ റിവോക്കിഡ് വ്ലോഗ്സ്. Autonomy is an illusion. ഇന്നത്തെ വ്ലോഗിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ച് വലിയൊരു വണ്ടിയായിട്ടാണ്. വണ്ടി കാണണ്ടേ, ദാ ഭാരത് ബെൻസിന്റെ 4228R എന്ന് പറയുന്ന ഈ ഒരു 14-വീലർ ട്രക്ക് ആയിട്ടാണ് ഇന്നത്തെ വ്ലോഗിൽ നമ്മൾ വന്നിട്ടുള്ളത്. It's all about humanity. It's all about humanity. രണ്ടായിരത്തി 2012 ഡയംലറാണ് ഇന്ത്യയിൽ ഈ ഒരു ഭാരത് ബെൻസ് ലോഞ്ച് ചെയ്തത്. അന്നു മുതൽ ഇന്ന് വരെ വലിയൊരു മാറ്റം തന്നെയാണ് ഈ ഒരു ട്രക്കിംഗ് കമ്മ്യൂണിറ്റിയിൽ തന്നെ വന്നിരിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ട്രക്കിനെ പറ്റി മനസ്സിലാക്കി കഴിയുമ്പോൾ ഏറെക്കുറെ അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകും. ആൻഡ് ദിസ് ഈസ് 2021 മോഡൽ ഭാരത് ബെൻസ് 4228R എന്ന് പറയുന്ന ഒരു ട്രക്കാണ്. സോ ഇന്നത്തെ ഈ ഒരു വ്ലോഗിൽ നമുക്ക് ഈ ഒരു ട്രക്കിനെ പറ്റി മൊത്തത്തിലൊന്ന് മനസ്സിലാക്കി നോക്കാം. ഇതിനകത്ത് വരുന്ന ഫീച്ചേഴ്സും എന്താണെന്നൊക്കെ നമുക്ക് മൊത്തത്തിലൊന്ന് മനസ്സിലാക്കി നോക്കാം. നമ്മുടെ നാട്ടിലെ പല ലക്ഷറി കാറുകളോട് കിടം പിടിക്കുന്ന രീതിയിലുള്ള പല ഫീച്ചേഴ്സും നമ്മുടെ ഈ ഒരു ട്രക്കിൽ നമുക്ക് കാണാൻ സാധിക്കും. സോ സ്ട്രെയിറ്റ് അവേ നമുക്ക് നമ്മുടെ ട്രക്കിന്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ കണ്ടു തുടങ്ങാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ട്രക്കിന്റെ ഒരു ഓവറോൾ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഓവറോൾ ലുക്ക് കാണുമ്പോൾ തന്നെ ഏതൊരു വണ്ടി ഭ്രാന്തനെയും ആകർഷിക്കുന്ന രീതിയിലാണ് ഈ ഒരു വണ്ടി ഫുള്ളി ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല നല്ലൊരു എയ്റോഡൈനാമിക് ഷേപ്പിലാണ് ഈ ഒരു വണ്ടി ബിൽഡ് ചെയ്തിരിക്കുന്നത്. നേരെ സെൻട്രലായിട്ട് തന്നെ ഭാരത് ബെൻസിൻ്റെ വലിയൊരു ലോഗോ വരുന്നുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് തന്നെ ഭാരത് ബെൻസിനുള്ള വലിയൊരു ബാഡ്ജിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇതുമാത്രമല്ല നമ്മുടെ ഈ ഒരു വണ്ടിയിൽ വന്നിരിക്കുന്ന ഈ ഒരു ഫ്രണ്ട് ഗ്രില്ലെന്ന് പറയുന്നത് ഹണിക്കോം ഗ്രില്ലാണ് വന്നിരിക്കുന്നത്. BS6 വണ്ടിക്ക് മാത്രമാണ് ഈ ഒരു പുതിയ രീതിയിലുള്ള ഹണിക്കോം ഗ്രില്ല് വന്നിട്ടുള്ളത്. ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇവിടെ ഒരു എയർ പാസേജ് ചാനൽ നമ്മുടെ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നേരെ താഴെയായിട്ട് നമ്മുടെ വണ്ടിയിൽ വന്നിരിക്കുന്നത് ബോഡി കളേർഡ് ആയിട്ടുള്ള 3-പീസ് ബമ്പേഴ്സ് ആണ് ഈ ഒരു വണ്ടിയിൽ വന്നിരിക്കുന്നത്. ഇതൊരു 3-പീസ് ബമ്പേഴ്സ് എന്ന് പറയാനുള്ള കാരണം ഇതൊരു യൂണിറ്റ്, ഇതൊരു യൂണിറ്റ്, ഇതൊരു യൂണിറ്റ്. അപ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു ഭാഗത്തിന് എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റോ അല്ലെങ്കിൽ ഒരു ഡാമേജോ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പീസ് മാത്രമായിട്ട് മാറാൻ സാധിക്കും. എന്തുകൊണ്ടും അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. അവിടെ നിന്ന് പിന്നെ നമ്മൾ നേരെ ഒരു ഹെഡ്ലാമ്പ് യൂണിറ്റിലേക്ക് നേരെ നോക്കുവാണെങ്കിൽ DRലോട് കൂടി വരുന്ന ഡ്യുവൽ ഹാലജൻ ഹെഡ്ലാമ്പ്സ് ആണ് നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത്. താഴെ ഒരു രണ്ട് സൈഡിലായിട്ട് ഈ ഒരു ഹെഡ്ലാമ്പ് യൂണിറ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് എന്തുകൊണ്ടും ഡ്രൈവർക്ക് നല്ലൊരു വിസിബിലിറ്റി റോഡിനോട് കിട്ടുന്നതാണ്. അതുമാത്രമല്ല ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന ആളുകൾക്ക് കണ്ണിലേക്ക് ലൈറ്റ് അടിച്ചുള്ള ഇറിറ്റേഷനും കാര്യങ്ങളൊന്നും വലിയ കാര്യമായിട്ട് ഉണ്ടാവുന്നതല്ല. പിന്നെ നേരെ ഈ ഉമ്പറിൻ്റെ ഒരു സെൻറ്റർ പോർഷനിലേക്ക് നേരെ നോക്കുമ്പോൾ ഇവിടെ രണ്ട് ഫുഡ് സ്റ്റെപ്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് കൊടുത്തിരിക്കുന്നതിൻ്റെ ആവശ്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാലത്ത് എണീറ്റ് ബസ് ഡ്രൈവർമാരോ അഥവാ ട്രക്ക് ഡ്രൈവർമാരൊക്കെ കാലത്ത് എണീറ്റ് ഈ ഒരു വിൻഷീൽഡ് തുടയ്ക്കുന്ന ഒരു പതിവുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് വേറെ ഏണിയോ കാര്യങ്ങളൊന്നും നമ്മൾ വേറെ മേടിച്ച് വെക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വണ്ടി തന്നെ ഇവിടെ ചവിട്ടി ഇവിടെയൊക്കെ പിടിച്ചിട്ട് നമുക്കൊരു വിൻഷീൽഡ് മൊത്തത്തിൽ ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ ഈ ഒരു സെൻറ്റർ പോർഷൻ തന്നെ ഇവിടെ ഒരു ടവിംഗ് ഹുക്ക് വരുന്നുണ്ട്. അതിന് നേരെ താഴെയായിട്ട് ഇവിടെ ഒരു സ്കേർട്ടിങ് വരുന്നുണ്ട്. അതുപോലെ ഈ ഒരു സ്കേർട്ടിങ് ഈ ഒരു വണ്ടിയുടെ ലുക്സിനോട് ഭയങ്കര അടിപൊളിയായിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ ഈ ഒരു സ്കേർട്ടിങ്ങിൽ തന്നെ ഫോഗ് ലാംപ്സിനുള്ള ഒരു സെപ്പറേറ്റ് ഒരു ഓപ്ഷനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്.
അവിടെ നിന്ന് പിന്നെ നേരെ മുകളിലേക്ക് നേരെ നോക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു വണ്ടിയിൽ പിടിച്ച് കയറി നിൽക്കാനുള്ള ഒരു ഹാൻഡിൽ ഈ രണ്ട് ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വൈപ്പർ യൂണിറ്റ് അതിന്റെ മുകളിൽ വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഏറ്റവും മുകളിലായിട്ട് ഇവിടെ ഒരു സൺ വൈസേഴ്സ് വരുന്നുണ്ട്. വൈസറിന്റെ നേരെ സൈഡിലായിട്ട് ഇവിടെ ഒരു പ്രോക്സിമിറ്റി മിറർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ കൊടുത്തിരിക്കുന്ന നമ്മുടെ വണ്ടിയിൽ ഒരു കർബ് മിറർ ആണ്. പിന്നെ ഇത് ക്ലോസ് വ്യൂ മിററും അതുപോലെ ഈ കൊടുത്തിരിക്കുന്ന വൈഡ് ആംഗിൾ മിററും. ഇങ്ങനെ രണ്ട് സൈഡിലായിട്ട് ഇത്ര മാത്രം അധികം മിറേഴ്സ് നമ്മുടെ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് ഇത്രയധികം ഈ ഒരു മിറേഴ്സ് നമ്മുടെ വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു വലിയൊരു ട്രക്ക് ഓടിക്കുമ്പോൾ അതിന് ഡ്രൈവർക്ക് അതിന്റെ ഓവറോൾ ഫ്രണ്ട് വ്യൂ സൈഡ് വ്യൂ മൊത്തത്തിൽ വിസിബിൾ ആവാൻ വേണ്ടിയിട്ടാണ് ഇത്രയധികം ഈ ഒരു മിറേഴ്സ് നമ്മുടെ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. ഒത്തിരി പേർക്കുള്ള ഒരു ഡൗട്ട് ആയിരുന്നു ഈ ഒരു ഭാരത് ബെൻസ് എന്നുള്ളത് ആക്ച്വലി അതൊരു ബെൻസ് ആണോ അതോ ബെൻസിന്റെ പേര് ആഡ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ഇന്ത്യൻ കമ്പനി ആണോ എന്ന്. 1954 മെർസിഡസ് ബെൻസ് ടാറ്റയായിട്ട് കൊളാബ് ചെയ്ത് നമ്മുടെ ഇന്ത്യയിൽ വണ്ടി ട്രക്കുകൾ ഇറക്കുമതി ചെയ്തിരുന്നു. അതിനുശേഷം കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ആ ഒരു കൊളാബറേഷൻ നിർത്തുകയും ചെയ്തു. അതിനുശേഷം മെർസിഡസ് ബെൻസിന് ഇന്ത്യയിലേക്ക് ഒരു തിരിച്ചു വരവ് ഒരു ആവശ്യമായിരുന്നു. ശക്തമായൊരു വരവ് തന്നെയായിരുന്നു ഭാരത് ബെൻസിലൂടെ മെർസിഡസ് ബെൻസ് തിരിച്ചു വന്നിരുന്നത്. കാരണം ഭാരതത്തിൽ ഇന്ത്യയിൽ ഓടുന്ന ബെൻസ് ആയതുകൊണ്ട് തന്നെ ഡയംലർ ബെൻസ് എന്നോ മെർസിഡസ് ബെൻസ് എന്നുള്ള പേര് ചൂസ് ചെയ്യുന്നതിന് പകരം ഭാരത് ബെൻസ് എന്നുള്ള പേര് ചൂസ് ചെയ്ത് നമ്മുടെ ഇന്ത്യയിലെ പ്രൊഡക്ഷൻ യൂണിറ്റ് ആരംഭിക്കുകയാണ് ചെയ്തിരുന്നത്. ദിസ് ഈസ് ആക്ച്വലി എ മെർസിഡസ് ബെൻസ്. നമ്മുടെ ഈ ഒരു വണ്ടിയുടെ പല പാർട്സുകളിലും നമുക്ക് ആ ബെൻസിന്റെ ബാഡ്ജിങ് കാണാൻ സാധിക്കുന്നതാണ്. അത് മാത്രമല്ല, ഈ സെയിം വണ്ടിയാണ് നമ്മുടെ മെർസിഡസ് ബെൻസിന്റെ ആക്സർ എന്ന പേരിൽ നമ്മുടെ ചെന്നൈ പ്ലാന്റിൽ നിന്ന് ഇന്തോനേഷ്യയിലൊക്കെ എക്സ്പോർട്ട് ചെയ്ത് പോകുന്നത്. സോ ബാക്ക് ടു ദ 4-2-8. ഇതാണ് നമ്മുടെ ഈ ഒരു വണ്ടിയുടെ ഒരു ഓവറോൾ സൈഡ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. 6575 എം എം ആണ് നമ്മുടെ ഈ ഒരു ട്രക്കിന്റെ വീൽ ബേസ് എന്ന് പറയുന്നത്. അതുമാത്രമല്ല, നമ്മുടെ ഈ ഒരു ക്യാബിൻ കഴിഞ്ഞിട്ടുള്ള ഒരു ലോഡിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 28 അടിയാണ് ഇതിന്റെ ഒരു നീളം വരുന്നത്. അതുപോലെ തന്നെ 8 അടി വീതിയാണ് വരുന്നത്. ഇനി നമുക്ക് നേരെ വണ്ടിയുടെ ഓരോ കാര്യങ്ങളായിട്ട് നേരെ നോക്കി തുടങ്ങാം. ഈ ഒരു ഭാഗത്ത് നിന്ന് നേരെ നോക്കുമ്പോൾ ഇവിടെ ഭാരത് 6 എന്നുള്ള BS6 ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല, അതിന് താഴെയായിട്ട് 4-2-2-8 എന്നുള്ള ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഈ 42 എന്ന് പറയുന്നത് നമ്മുടെ വണ്ടിയുടെ GVW ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എന്ന് പറയും. വണ്ടിയുടെ വെയിറ്റും അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയിൽ കൊണ്ടുപോകാൻ സാധിക്കുന്ന ലോഡിംഗ് വെയിറ്റും രണ്ടിന്റെയും സമ്മപ്പ് ചെയ്ത് പറയുന്നതാണ് 42 ടൺ വെയിറ്റ് ആണ് നമ്മുടെ ഒരു വണ്ടിയിൽ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ 2-8 എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന നമ്മുടെ വണ്ടിയുടെ BHP ആണ്. 281 BHP ആണ് നമ്മുടെ ഒരു വണ്ടിയുടെ പവർ ഫിഗേഴ്സ് എന്ന് പറയുന്നത്. അതിന് നേരെ താഴെയായിട്ട് തന്നെ വലിയൊരു ഫുട് സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ വണ്ടിയിലേക്ക് കയറുവാനായിട്ട് തന്നെ. പിന്നെ വലിയൊരു ഡ്രൈവർ ക്യാബിനാണ് നമ്മുടെ വണ്ടിയിൽ വരുന്നത്. അതിലേക്ക് നമ്മൾ ഏറ്റവും അവസാനം വരുന്നുണ്ട്. അവിടെ നിന്ന് പിന്നെ ഈ ഒരു ഭാഗത്ത് നിന്ന് നേരെ നോക്കുമ്പോൾ ഇവിടെ വലിയൊരു വീൽ ആർച്ചസ് കൊടുത്തിട്ടുണ്ട്. ആ വീൽ ആർച്ചിൽ തന്നെ സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് മൗണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയായിട്ട് ഫ്രണ്ട് ടയേഴ്സിന്റെ ഭാഗത്തേക്ക് നേരെ നോക്കുമ്പോൾ 22.5 ഇഞ്ചിന്റെ 295/80 റേഡിയൽ ട്യൂബ്ലെസ് ടയേഴ്സാണ് നമ്മുടെ ഒരു വണ്ടിയിൽ വരുന്നത്. ടയറിന്റെ നേരെ ബാക്കിലായിട്ട് വലിയൊരു മഡ് ഫ്ലാപ്സ് നമ്മുടെ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല, ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ആക്സിൽ എന്ന് പറയുന്നത് സ്റ്റിയറബിൾ ആക്സിൽ എന്നാണ് പറയുന്നത്. നമ്മുടെ ഫ്രണ്ടിലെ ടയർ എങ്ങനെ വളയുന്നു, അതുപോലെ തന്നെ ഈ ഒരു ബാക്കിലെ ഈ ഒരു ടയറും അങ്ങനെ വളയുന്നതാണ്. ഇതിന്റെ ഒരു മെയിൻ ആവശ്യം എന്തെന്ന് വെച്ചാൽ കൂടുതൽ ലോഡ് എടുക്കാനും അതുപോലെ തന്നെ മിനിമം ടേണിംഗ് റേഡിയസ്, വണ്ടി മാക്സിമം എന്തോരും ചെറിയ സ്ഥലത്തിനുള്ളിൽ വണ്ടി വളച്ചെടുക്കുക എന്നുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റിയറബിൾ ആക്സിൽ നമ്മുടെ വണ്ടിയിൽ ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഈ ഒരു സ്റ്റിയറിംഗിന്റെ സംഭവം ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഹൈഡ്രോളിക് സിലിണ്ടേഴ്സും അതിന്റെ ലിങ്കൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത്. അവിടെ നിന്ന് പിന്നെ നമ്മൾ നേരെ ഒരു ഫ്രണ്ട് സസ്പെൻഷൻ യൂണിറ്റിലേക്ക് നേരെ നോക്കുവാണ്. ആന്റി റോൾ ബാറോട് കൂടിയ പാരാബോളിക് ലീഫ് സസ്പെൻഷനാണ് നമ്മുടെ ഫ്രണ്ടിലെ രണ്ട് ആക്സിലും വന്നിട്ടുള്ളത്. അതുപോലെ ഈ ഒരു സസ്പെൻഷനിലേക്ക് നമ്മൾ നേരെ നോക്കുമ്പോൾ 3 ലീഫാണ് നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. പണ്ടത്തെ ട്രക്കുകളുള്ള പോലെ ഒത്തിരി ലീഫൊന്നും അടക്കി വെച്ചിട്ടൊന്നുമില്ല. ഈ ഒരു 3 ലീഫ് ഉള്ളത് കൊണ്ട് തന്നെ വണ്ടിയുടെ ഹൈറ്റ് കണ്ടമാനം കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ നല്ല സ്റ്റെബിലിറ്റിയും നമുക്ക് ഈ ഒരു ട്രക്കിന് ലഭിക്കുന്നതാണ്. അതുമാത്രമല്ല, എത്ര ലോഡ് വേണമെങ്കിലും ഇതിന് ക്യാരി ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇതിന്റെ ബാക്കിലായിട്ട് തന്നെ ഇവിടെ ഒരു ഷോക്ക് അബ്സോർബേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഷോക്ക് അബ്സോർബേഴ്സും പാരാബോളിക് ലീഫ് സസ്പെൻഷനും ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടിയുടെ ഒരു ക്യാബിൻ കംഫർട്ട് തന്നെ പറയുന്നത് അപാരമാണ്. നല്ലൊരു കംഫർട്ടിൽ നമുക്ക് ഈ ഒരു ട്രക്ക് നമുക്ക് ഓടിക്കാൻ സാധിക്കും. വലിയ കുടുക്കമോ ചാട്ടമോ ഒന്നും നമുക്ക് ഈ ഒരു ട്രക്കിൽ ഫീൽ ചെയ്യുന്നതല്ല. അവിടെ നിന്ന് പിന്നെ നമ്മുടെ ട്രക്കിന്റെ ഈ ഒരു ഭാഗത്തേക്ക് നേരെ നോക്കുമ്പോൾ ഇവിടെ നമുക്കൊരു യൂണിറ്റ് കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇതെന്ന് പറയുന്നത് ATS സിസ്റ്റമാണ്, ആഫ്റ്റർ ട്രീറ്റ്മെന്റ് സിസ്റ്റം. BS6 നോംസിനെ പാലിക്കാനായിട്ട് എഞ്ചിനിൽ നിന്ന് വരുന്ന ആ ഒരു എക്സോസ്റ്റിനെ ശുദ്ധീകരിക്കാനുള്ള ഒരു യൂണിറ്റാണ് ഈ ഒരു ATS സിസ്റ്റം എന്ന് പറഞ്ഞ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ നേരെ ബാക്കിലായിട്ട് എക്സോസ്റ്റ് പൈപ്പും ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു എക്സോസ്റ്റ് പൈപ്പിന്റെ എൻഡ് എന്ന് പറയുന്നത് താഴത്തേക്ക് മാക്സിമം ഫോൾഡബിൾ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മെർസിഡസ് ബെൻസിന്റെ ബ്ലൂടെക് 6 എന്ന് പറയുന്ന ടെക്നോളജിയാണ് നമ്മുടെ ഈ ഒരു ATS യൂസ് ചെയ്ത് വരുന്നത്. 2010 മുതൽക്കേ മെർസിഡസ് ബെൻസിന്റെ ട്രക്കുകൾ യൂറോപ്യൻ കൺട്രീസിൽ ഈ ഒരു ടെക്നോളജി യൂസ് ചെയ്ത് വരുന്നുണ്ട്. ഏകദേശം ഇന്നത്തെ ഈ ഒരു കണക്ക് വെച്ചിട്ട് 15 ലക്ഷത്തോളം ട്രക്സ് വേൾഡ് വൈഡ് മെർസിഡസ് ബെൻസിന്റെ ഈ ഒരു ടെക്നോളജി തന്നെ യൂസ് ചെയ്തിട്ടാണ് വരുന്നത്. ഇവിടെ നിന്ന് നേരെ ബാക്കിലേക്ക് നേരെ നോക്കുമ്പോൾ ഈ കൊടുത്തിരിക്കുന്ന നമ്മുടെ വണ്ടിയുടെ ലിഫ്റ്റ് ആക്സിലാണ്. ഈ ഒരു ലിഫ്റ്റ് ആക്സിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത് നമ്മുടെ വണ്ടിയിൽ ലോഡ് ഉള്ള സമയത്ത് മാത്രം ഈ ഒരു ലിഫ്റ്റ് ആക്സിൽ ഈ ഒരു ടയേഴ്സ് താഴത്തേക്ക് ഇറങ്ങിയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ വണ്ടി കീ ഓഫ് ചെയ്ത് വണ്ടിക്ക് അകന്ന് ഇറങ്ങുമ്പോഴും ഈ ഒരു ലിഫ്റ്റ് ആക്സിൽ ടയേഴ്സ് നേരെ താഴത്തേക്ക് ഇറങ്ങി നിൽക്കും. കാരണം ടയർ വേറെ തെഫ്റ്റ് കാര്യങ്ങളോ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതല്ലാത്ത സമയത്ത് വണ്ടി റിവേഴ്സിലോ അഥവാ വെയിറ്റ് ഇല്ലാത്ത സമയത്തോ ആണെങ്കിലോ ട്രക്കിന്റെ ഈ ഒരു ലിഫ്റ്റ് ആക്സിൽ നേരെ പൊങ്ങി നിൽക്കുന്നതാണ്. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു രണ്ട് ബലൂൺസ് വെച്ചിട്ടാണ് ഇതിന്റെ ഒരു വർക്കിംഗ് വരുന്നത്. ഈ രണ്ട് വലിയ ചെറുതായിട്ട് ബലൂൺ
സലൂൺസ് വരെ നടക്കു വരുന്ന ഒരു ആമിൻ്റെ ഒക്കെ സംഭവത്തിലാണ് ഈ ഒരു സംഭവം വർക്ക് ചെയ്യുന്നത്. അവിടെ നിന്ന് പിന്നെ നേരെ ബാക്കിലേക്ക് പോരുമ്പോൾ ഇവിടെയായിട്ടാണ് ട്വിൻ ടയറോട് കൂടി വരുന്ന റിയർ ഡ്രൈവ് ആക്സിൽ നമ്മുടെ വണ്ടിയിൽ വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിലായിട്ടും ട്വിൻ ടയറോട് കൂടി വരുന്ന ടാക്ക് ആക്സിൽ നമ്മുടെ ഈ ഒരു വണ്ടിയിൽ വരുന്നുണ്ട്. സോ ഈ ഒരു റിയർ ആക്സിലിൻ്റെ സസ്പെൻഷൻ യൂണിറ്റിലേക്ക് നേരെ നോക്കുവാണെങ്കിൽ ബാലൻസർ ടൈപ്പ് റിയർ സസ്പെൻഷനാണ് നമ്മുടെ ഈ ഒരു ഭാരത് ബെൻസിൻ്റെ ട്രക്കിൽ വന്നിട്ടുള്ളത്. പഴയ ട്രക്കുകളെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു രണ്ട് ആക്സിൽ തമ്മിലുള്ള വർക്കിംഗ്, കാരണം ഈ ഒരു ആക്സിൽ പൊങ്ങുമ്പോൾ ഇത് താഴാനായിട്ട് ഇവിടെ കുറേ ലിങ്കും കാര്യങ്ങളൊക്കെ വരുമായിരുന്നു. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഭാരത് ബെൻസിൻ്റെ ട്രക്കിൽ അങ്ങനെ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. അതിന് പകരമായിട്ടാണ് ഈ ഒരു ബാലൻസർ യൂണിറ്റ് നമ്മുടെ ഈ ഒരു ട്രക്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത്. മെയിൻ്റനൻസ് പോയിന്റ് ഓഫ് വ്യൂ നേരെ നോക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ട്രക്കിൽ വരുന്ന രണ്ട് ഗ്രീസ് നിപ്പിൾസാണ് വരുന്നത്. ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും കൊടുത്തിരിക്കുന്ന ഈ ഒരു രണ്ട് ഗ്രീസ് നിപ്പിൾസാണ് വരുന്നത്. പഴയ ട്രക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സൈഡിൽ മാത്രമായിട്ട് തന്നെ 10 ഗ്രീസ് നിപ്പിൾസ് ഈ ഒരു ട്രക്കിൻ്റെ ഒരു സസ്പെൻഷൻ യൂണിറ്റിലായിട്ട് വരുമായിരുന്നു. അവിടെ നിന്ന് പിന്നെ നേരെ നമ്മൾ ഈ ഒരു ട്രക്കിൻ്റെ ഓവറോൾ റിയർ പ്രൊഫൈലിലേക്ക് നേരെ നോക്കുമ്പോൾ ഇതാണ് നമ്മുടെ ഒരു ട്രക്കിൻ്റെ റിയർ പ്രൊഫൈൽ എന്ന് പറയുന്നത്. നേരെ ബാക്കിലായിട്ട് തന്നെ LED ടെയിൽ ലാംപ്സ് ആണ് നമ്മുടെ ഒരു വാഹനത്തിൽ വരുന്നത്. അതിന് നേരെ താഴെയായിട്ട് ഈ ഒരു വൈറ്റ് ബാർ കൊടുത്തേക്കുന്നുണ്ടോ? ഇതെന്ന് വെച്ചാൽ RUPD റിയർ അണ്ടർ പ്രൊട്ടക്ഷൻ ഡിവൈസ് എന്നാണ് ഇതിന് പറയുന്നത്. അതുപോലെ തന്നെ ബാക്കിൽ മാത്രമല്ല സൈഡിലും ഈ ഒരു സംഭവമുണ്ട്. അത് കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രൊട്ടക്ഷൻ ഡിവൈസ്. സോ അതൊക്കെയാണ് ഈ ഒരു ഭാഗത്തായിട്ട് വെച്ചിരിക്കുന്നത്. അതിന് നേരെ ബാക്കിലായിട്ട് തന്നെ ഭാരത് ബെൻസിനുള്ള ഒരു ബാഡ്ജിങ് നമ്മുടെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് തന്നെ ഇതാ ഒരു റിവേഴ്സ് ക്യാമറ നമ്മുടെ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. ക്യാമറ മാത്രമല്ല നമ്മുടെ ഒരു വണ്ടിയിൽ സെൻസേഴ്സും വരുന്നുണ്ട്. പക്ഷേ സെൻസേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ വണ്ടിയുടെ ബോഡി കിട്ടി കഴിയുമ്പോഴാണ് സെൻസേഴ്സ് നമ്മൾ പിടിപ്പിക്കുന്നത്. അതിൻ്റെ യൂണിറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു രണ്ട് ഭാഗത്തായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ നിന്ന് പിന്നെ നമ്മൾ നേരെ ഇപ്പോഴത്തെ ഒരു സൈഡിലേക്ക് നേരെ നോക്കുമ്പോൾ നമ്മുടെ വണ്ടിയുടെ സ്പെയർ വീൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ബോഡി മൗണ്ടിങ് ഫിക്സേഴ്സ് നമുക്ക് കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും നമ്മുടെ ഈ ഒരു ട്രക്കിൽ. അവിടെ നിന്ന് പിന്നെ നേരെ ഈ ഒരു റിയർ ആക്സിലൊക്കെ ബാക്കിലായിട്ട് നേരെ നോക്കുമ്പോൾ നമുക്കത് ആ ബ്രേക്കിംഗ് യൂണിറ്റ്സ് ഒക്കെ വരുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അതുമാത്രമല്ല നമ്മുടെ ഈ ഒരു 4 നമ്മുടെ പാർക്കിംഗ് ബ്രേക്ക് എൻഗേജ് ആയിട്ട് വരുന്നത്. പിന്നെ നേരെ നമ്മൾ ആദ്യം പറഞ്ഞിരിക്കുന്ന ഈ ഒരു ലിഫ്റ്റ് ആക്സിലെ സംഭവം, ഈ ഒരു ലിഫ്റ്റ് ആക്സിൽ ആക്ച്വലി നമ്മുടെ വണ്ടി ടേൺ ചെയ്യുന്നതനുസരിച്ചിട്ട് ലിഫ്റ്റ് ആക്സിലും ടേൺ ചെയ്ത് വരുന്നതാണ്. ചെറിയൊരു ടിൽറ്റിംഗ് ആക്ഷൻ വരുന്നതാണ്. അവിടെ നിന്ന് പിന്നെ നമ്മുടെ ഈ ഒരു ട്രക്കിൻ്റെ ഡീസൽ ടാങ്ക് എന്ന് പറയുന്നത് 330 ആണ് നമ്മുടെ ഈ ഒരു ട്രക്കിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത്. പക്ഷേ അതിൽ 310 ആണ് ഫില്ലിംഗ് ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇതുമാത്രമല്ല നമ്മുടെ ഒരു ട്രക്കിൻ്റെ ഈ ഒരു ഡീസൽ ടാങ്കിൻ്റെ ലിഡ് എന്ന് പറയുന്നത് ആൻറ്റി തെഫ്റ്റ് എന്ന് പറഞ്ഞ സംഭവം കൊടുത്തിട്ടുണ്ട്. അതെന്തെന്ന് വെച്ചാൽ ഈ ഒരു സംഭവം നേരെ ഓപ്പൺ ചെയ്ത് നേരെ നോക്കുമ്പോൾ ഇതിൻ്റെ അകത്തൊരു മെഷ് കൊടുത്തിരിക്കും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു മെഷീൻ്റെ സംഭവം എന്താ വെച്ചാൽ ഇതിനകത്തേക്ക് മാത്രമേ നമുക്ക് ഡീസൽ ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ അകത്ത് പുറത്തേക്ക് എടുക്കാനോ പറ്റുന്ന രീതിയിലല്ല കൊടുത്തിരിക്കുന്നത്. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രക്കൊക്കെ നമ്മൾ പാർക്കിംഗ് ബേയിൽ പാർക്ക് ചെയ്തിട്ട് കഴിയുമ്പോൾ നൈറ്റിൽ ചിലപ്പോൾ ഈ ഡീസലൊക്കെ ആളുകൾ തെഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകും, അടിച്ചു മാറ്റി കൊണ്ടുപോകുന്ന മോഷ്ടിക്കുന്ന ഒരു പതിവൊക്കെ ഉണ്ടാവാറുണ്ട്. സോ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഡീസൽ ടാങ്കിൻ്റെ ലിഡിൽ ഒരു ആൻറ്റി തെഫ്റ്റ് കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് പിന്നെ നേരെ ഇപ്പോഴത്തെ ഒരു സൈഡിലേക്ക് നേരെ നോക്കുമ്പോൾ ഇവിടെ ചെറിയൊരു ടാങ്ക് നമുക്ക് കാണാൻ സാധിക്കും. ഇതെന്ന് പറയുന്ന ആഡ്ബ്ലൂവിന് ടാങ്കാണ് കൊടുത്തിരിക്കുന്നത്. 50 ആണ് ഇതിൻ്റെ ഒരു ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത്. എഞ്ചിനിൽ നിന്ന് എക്സോസ്റ്റ് ഗ്യാസിലൂടെ വരുന്ന എൻഓക്സിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ആഡ്ബ്ലൂ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന ഒരു എക്സോസ് സിസ്റ്റത്തിലേക്ക്. 2017 മുതൽ ഭാരത് ബെൻസിന് ട്രക്കുകളിൽ ഈ ഒരു യൂണിറ്റ് വന്നുകൊണ്ടിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച് BS6 നോംസ് മീറ്റ് ചെയ്യാനായിട്ട് കാറുകളിൽ വരെ ഈ ഒരു സംഭവം കമ്പൽസറി ആയി മാറിയിരിക്കുകയാണ് ചെയ്തത്. സോ അവിടെ നിന്ന് പിന്നെ അടുത്ത സംഭവത്തിലേക്ക് നേരെ നോക്കി അപ്പുറ സൈഡിൽ കണ്ട പോലെ തന്നെ സ്റ്റിയറബിൾ ആക്സിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് നേരെ നോക്കുമ്പോൾ 12 വോൾട്ടിൻ്റെ രണ്ട് ബാറ്ററീസാണ് നമ്മുടെ ഈ ഒരു ട്രക്കിൽ വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ താഴെയായിട്ട് ഇവിടെ ഒരു മാസ്റ്റർ കട്ട് ഓഫും നമ്മുടെ ഈ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നേരെ ബാക്കിലായിട്ട് പവർ സ്റ്റിയറിങ്ങിൻ്റെ റിസർവയറും ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നിന്ന് പിന്നെ നേരെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ലിഫ്റ്റ് പമ്പാണ് ഈ ഒരു സംഭവം. കാരണം ലിഫ്റ്റ് പമ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ക്യാബിൻ മൊത്തത്തിൽ ഓപ്പൺ ചെയ്ത് നമ്മുടെ എഞ്ചിൻ ബേ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ക്യാബിൻ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ലിഫ്റ്റ് പമ്പ് എന്ന് പറയുന്നത്. ഇതിന് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട് താഴത്തേക്കും മുകളിലേക്കും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടിട്ട് നമ്മൾ ഇവിടെ ലിവർ ഇട്ട് പമ്പിനെ ലിഫ്റ്റ് ചെയ്താണ് നമ്മൾ ഒരു ക്യാബിൻ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഒരു ട്രക്കിൻ്റെ ക്യാബിൻ ലിഫ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞ ഈ ഒരു ടോമി ബാർ നമ്മൾ ട്രക്ക് മേടിക്കാൻ നമ്മുടെ കൂടെ കിട്ടുന്നതാണ്. ഈ ഒരു ടോമി ബാറിൻ്റെ ഒരു അറ്റം നമ്മൾ നേരെ ഈ ഒരു പമ്പിൻ്റെ അവിടെ വയ്ക്കുക, എന്നിട്ട് നമ്മൾ നേരെ ഡയറക്ഷൻ അത് ചെക്ക് ചെയ്യണം. താഴത്തേക്കാണോ മുകളിലേക്കാണോ നമ്മൾ ഡയറക്ഷൻ ചെക്ക് ചെയ്ത് അത് നേരെ മുകളിലേക്ക് ഇട്ടിട്ട് പമ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണം. ഇങ്ങനെ പമ്പിൻ്റെ ഒരു ആക്ഷൻ വരുമ്പോഴാണ് ഈ ക്യാബ് ലിഫ്റ്റായി വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ക്യാബിൻ ഓപ്പണായി നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ട്രക്കിൻ്റെ എഞ്ചിൻ ബേ എന്ന് പറയുന്നത്. 7200 CC 6-സിലിണ്ടർ മെർസിഡസ് ബെൻസ് OM 926 BS6 ഡീസൽ എഞ്ചിനാണ് നമ്മുടെ ഒരു ട്രക്കിൽ വരുന്നത്. 281 BHP ആണ് നമ്മുടെ ഒരു എഞ്ചിൻ്റെ പവർ ഫിഗേഴ്സ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ 1100 Nm ടോർക്കും ഈ ഒരു എഞ്ചിനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. 1200 RPM മുതൽ 1600 RPM വരെ കോൺസ്റ്റന്റ് ആയിട്ട് ഈ 1100 Nm ടോർക്ക് നമുക്ക് എഞ്ചിനിൽ നിന്ന് ലഭിക്കുന്നത് കൊണ്ട് തന്നെ വലിയ ഗിയർ ഷിഫ്റ്റിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഡ്രൈവർക്ക് ഈസി ആയിട്ട് ഈ ഒരു ട്രക്കിനെ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പിന്നെ ഇതാ ഇവിടെ ആയിട്ട് സർവീസ് ആക്സസിന് വേണ്ടിയിട്ട് എഞ്ചിൻ സ്റ്റാർട്ടറിൻ്റെ ഒരു സ്വിച്ച് ഈ ഭാഗത്തായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇത് മാത്രമല്ല ഈ ഒരു ഓരോ സിലിണ്ടർ
സിലിണ്ടറിനും ഓരോ ഫ്യൂവൽ പമ്പും നമ്മുടെ ഈ ഒരു എഞ്ചിനിൽ വരുന്നുണ്ട്. ഇതൊരു മെർസിഡസ് ബെൻസിന്റെ ഒരു അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ്. മെർസിഡസ് ബെൻസിന്റെ എഞ്ചിന് മാത്രമായിട്ടാണ് നമുക്ക് ഈ ഓരോ സിലിണ്ടറിലും ഓരോ ഫ്യൂവൽ പമ്പ്സ് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അത് മാത്രമല്ല, എഞ്ചിൻ ബ്രേക്ക് എന്ന് പറഞ്ഞൊരു ഫീച്ചറും കൂടി നമ്മുടെ ഒരു മെർസിഡസ് ബെൻസിന്റെ ഈ ഒരു എഞ്ചിനിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ ഇസിയും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മെർസിഡസ് ബെൻസിന്റെ ബാഡ്ജിങ് നമ്മുടെ ഈ ഒരു ട്രക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു ഫാൻ എന്ന് പറയുന്നത് ഈ വിസ്കസ് ഫാനാണ് വരുന്നത്, ഇലക്ട്രോണിക് വിസ്കസ് ഫാനാണ്. കാരണം ഇത് എപ്പോഴും എഞ്ചിന്റെ പവർ പിടിച്ച് കറങ്ങത്തില്ല. ഈ ഒരു എഞ്ചിൻ ടെമ്പറേച്ചർ അനുസരിച്ച് മാത്രമാണ് ഈ ഒരു ഫാൻ എൻഗേജ് ആവുകയുള്ളൂ. അപ്പോൾ കൂടുതൽ ടൈമും നമുക്ക് ഈ ഒരു എഞ്ചിന്റെ പവർ വീൽസിലേക്ക് കിട്ടുന്നതാണ്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്ന എയർ ഫിൽറ്ററിന്റെ ഹൗസിംഗ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത്. അവിടെ നിന്ന് പിന്നെ നമ്മുടെ ഈ ഒരു ട്രക്കിന്റെ ഇത് ഈ ഒരു ഭാഗത്തേക്ക് നേരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഡീസൽ ഫിൽറ്ററാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതിന് താഴെയായിട്ട് ഒരു വാട്ടർ സെപ്പറേറ്റർ നമ്മുടെ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. ഇതിന്റെ ഒരു ആവശ്യം എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഡീസൽ ടാങ്കിൽ വെള്ളത്തിന്റെ അംശം അല്ലെങ്കിൽ വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ നമുക്കതിവിടെ അറിയാനും സാധിക്കും. ഇവിടെ നിന്ന് അത് റിമൂവ് ചെയ്ത് കളയാനും സാധിക്കും. പിന്നെ ഇത് മാത്രമല്ല, ഇൻ കേസ് നമ്മുടെ വണ്ടി ഡീസൽ തീർന്ന് നമ്മൾ എവിടെയെങ്കിലും പെട്ടുപോവാണെങ്കിലും നമ്മൾ നേരെ ഡീസൽ ഫില്ല് ചെയ്തിട്ട് നമുക്ക് മാനുവലി ഇവിടെ നിന്ന് പമ്പ് ചെയ്ത് കൊടുത്ത് നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഭാരത് ബെൻസിന്റെ ഈ ഒരു 4x2 ട്രക്കിന്റെ ബാക്കി വിശേഷങ്ങളൊക്കെ. നമുക്ക് നേരെ ഈ ഒരു ട്രക്കിന്റെ ക്യാബിൻ ക്ലോസ് ചെയ്തിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഇനി നമുക്ക് നേരെ നമ്മുടെ ഈ ഒരു ട്രക്കിന്റെ ക്യാബിനകത്ത് കയറിയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അതുക്ക് മുന്നേ പറയാനുള്ളത് നമ്മുടെ ഈ ഒരു മെർസിഡസ് ബെൻസിന്റെ ഈ ഒരു ക്യാബിൻ എന്ന് പറയുന്നത് യൂറോപ്യൻ നോംസ് പ്രകാരം ക്രാഷ് ടെസ്റ്റ് പാസ്സായിട്ട് വന്നിരിക്കുന്ന ഒരു ക്യാബിനാണ് നമ്മുടെ ഈ ഒരു ട്രക്കിന്റെ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഇപ്പോഴും ആ റൂൾസ് പ്രകാരം ഈ ഒരു ക്രാഷ് ടെസ്റ്റ് പാസ്സായിട്ടിരിക്കുന്ന ക്യാബിൻ ഇപ്പോഴും നിർബന്ധമാക്കിയിട്ടില്ല. എനിവേ നമുക്ക് വണ്ടിക്ക് അകത്തേക്ക് ജസ്റ്റ് കയറി നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഡോർ ഹാൻഡിലും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യുന്നത് താഴത്തേക്ക് പ്രസ് ചെയ്തിട്ടാണ് ഈ ഒരു ക്യാബിൻ ഇങ്ങനെ നേരെ ഓപ്പൺ ചെയ്യുന്നത്. അതുമാത്രമല്ല, ഈ ഒരു ഡോർ എന്ന് പറയുന്നത് ഏറെക്കുറെ ഒരു 90° ആംഗിളിൽ നമുക്ക് ഓപ്പൺ ചെയ്ത് വയ്ക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ഡോർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഡോറിൻ്റെ ഭാഗത്തേക്ക് നേരെ നോക്കുമ്പോൾ ഇവിടെ ഡോർ ഹാൻഡിലും പിന്നെ ഡോർ പോക്കറ്റ്സും അതുപോലെ ഇവിടെ ഒരു ഹാൻഡിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ വണ്ടിക്ക് അകത്തേക്ക് കയറി ഇരുന്നിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. നല്ലൊരു ഹൈറ്റിലാട്ടോ വണ്ടിയുടെ പ്ലാറ്റ്ഫോം വന്നിരിക്കുന്നത്. സോ ഇവിടെയൊക്കെ ഈ ഫുട്ട് സ്റ്റെപ്പിലൊക്കെ ചവിട്ടി ഈ ഒരു ഗ്രാബ് ഹാൻഡിലൊക്കെ പിടിച്ചിട്ട് വേണം ഈ ഒരു ട്രക്കിൻ്റെ അകത്തേക്ക് കയറാനായിട്ട്. സോ നമുക്ക് നേരെ ഇതിനകത്തേക്ക് കയറി ഇരുന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ നോക്കാം. ആ ഡോർ അങ്ങ് നേരെ ക്ലോസ് ചെയ്ത് വച്ചേക്കാം. അയ്യവ, ഡോർ അടയ്ക്കുമ്പോൾ തന്നെ ആ ഒരു പ്രീമിയം ഫീൽ എന്ന് പറയുന്നത്, ഒരു ലക്ഷറി കാറിന്റെ ഒക്കെ ഡോർ അടയ്ക്കുന്ന പോലെയാണ് ഇതിന്റെ ഒരു ഡോർ ക്ലോസ് ചെയ്യുമ്പോൾ വരുന്നത്. ഭയങ്കര ഒരു ഹൈറ്റിലാണ് നമ്മൾ ഈ ഒരു ട്രക്കിന്റെ അകത്ത് ഇരിക്കുന്നത്. സോ നമ്മൾ ഇനി ഓരോ സംഭവങ്ങളായിട്ട് നോക്കി തുടങ്ങിയാൽ അത് ഇവിടെ ഒരു ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്, അതുപോലെ റൂഫ് ലാമ്പ് വരുന്നുണ്ട്, സ്പീക്കേഴ്സ് വരുന്നുണ്ട്, പിന്നെ ഇവിടെ ഒരു പാർസൽ ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ഇത് മാത്രമല്ല, കോ ഡ്രൈവർക്ക് മാക്സിമം കംഫർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു താഴെയായിട്ട് ഒരു ഫൂട്ട്റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. സോ കാലൊക്കെ നല്ല രീതിയിൽ റെസ്റ്റ് ഒക്കെ ചെയ്ത് നമുക്ക് ഇതിനകത്ത് ഇരിക്കാനായിട്ട് സാധിക്കും. സൈഡിൽ കൈയൊക്കെ വെച്ചിട്ട് അത്യാവശ്യം നല്ലപോലെ റെസ്റ്റ് ചെയ്ത് ഇരിക്കാനായിട്ട് സാധിക്കും. ഇത് മാത്രമല്ല, പിന്നെ ഇവിടെ ഒരു സൺബ്ലൈൻഡും കൂടി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വണ്ടിയിൽ ഓൾറെഡി ഒരു സൺ വൈസേഴ്സ് വരുന്നുണ്ട്, അതിന് പുറമെ ഇവിടെ ഒരു സൺബ്ലൈൻഡ് കൂടി വരുന്നുണ്ട്. സോ സൂര്യനിൽ നിന്ന് നല്ലൊരു പ്രൊട്ടക്ഷൻ നമുക്ക് ഈ ഒരു വണ്ടിക്ക് അകത്ത് ലഭിക്കുന്നതാണ്. പിന്നെ നേരെ ഒരു സെൻട്രൽ കൺസോൾ എന്ന് പറയുന്ന ഡ്രൈവർക്കും കോ ഡ്രൈവർക്കും ഒരേപോലെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് മാത്രമല്ല, നമ്മുടെ ഒരു ട്രക്കിന്റെ ഈ ഒരു സൈഡ് ഗ്ലാസ് എന്ന് പറയുന്നത് പവർ വിൻഡോസ് ആണ് വരുന്നത്. പിന്നെ നമ്മുടെ ട്രക്കിന്റെ ബാക്കിൽ വരുന്നത് ഈ കൊടുത്തിരിക്കുന്ന ഒരു സ്ലീപ്പർ ക്യാബിനാണ്. ആക്ച്വലി ഒരു ട്രക്ക് എന്ന് പറയുന്നത് ലോങ് റൈഡൊക്കെ പോകുമ്പോൾ നമുക്ക് അതിനു വേണ്ടി ഹെൽപ്ഫുൾ ആയിട്ട് ഇവിടെ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ബെർത്ത് കൊടുത്തിട്ടുണ്ട്. സോ ഇതൊരു സ്ലീപ്പർ ക്യാബിനാണ് വരുന്നത്. ഈ ഒരു ബെർത്തിന്റെ താഴെയായിട്ട് തന്നെ ഒരു സ്റ്റോറേജ് സ്പേസും നമ്മുടെ ഈ ഒരു ട്രക്കിൽ കൊടുത്തിട്ടുണ്ട്. സോ നേരെ ഓപ്പൺ ചെയ്യുമ്പോൾ വലിയൊരു സ്റ്റോറേജ് സ്പേസാണ് നമ്മുടെ ഈ ഒരു ട്രക്കിന്റെ ഈ ഒരു ബെർത്തിന്റെ അടുത്ത ഭാഗത്തായിട്ട് വരുന്നത്. എന്തായാലും കൊള്ളാം, അത്യാവശ്യം ലഗേജും കാര്യങ്ങളും എന്ത് വേണം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. ഇത് മാത്രമല്ല, ഈ ഒരു കോ ഡ്രൈവർ സീറ്റ് എന്ന് പറയുന്നത് രണ്ടു പേർക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടിരുന്ന് പോകാൻ സാധിക്കുന്ന ഒരു കോ ഡ്രൈവർ സീറ്റാണ് വരുന്നത്. അതിൽ തന്നെ സീറ്റ് ബെൽസ് ഉൾപ്പെടെ എല്ലാ പ്രൊട്ടക്ഷൻ രീതികളും നമ്മുടെ ഒരു ട്രക്കിനകത്ത് വരുന്നുണ്ട്. സോ അവിടെ നിന്ന് പിന്നെ നമുക്ക് നേരെ ഈ ഒരു ട്രക്കിനകത്ത് ഇറങ്ങിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. നേരെ ഡ്രൈവർ ക്യാബിനിൽ പോയിട്ട് അവിടെ എന്തൊക്കെ സംഭവങ്ങളാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ഇത് മാത്രമല്ല, ഈ ഒരു സീറ്റിന്റെ നേരെ താഴെയായിട്ട് ലോക്കബിൾ ആയിട്ടുള്ള ഒരു ഗ്ലൗ ബോക്സ് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട്. അതിനകത്ത് എന്തെങ്കിലും അത്യാവശ്യം പേപ്പറും കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാനായിട്ട് സാധിക്കുന്നതുമാണ്. സോ നമുക്ക് നേരെ ഈ ഒരു ഡോർ അങ്ങ് ക്ലോസ് ചെയ്തിട്ട് നമ്മുടെ വണ്ടിയുടെ ഡ്രൈവർ ക്യാബിനിൽ പോയിട്ട് എന്തൊക്കെ വിശേഷമാണ് അവിടെ ഉള്ളതെന്ന് നോക്കാം. അത് മാത്രമല്ല, അതിന് പോണേക്ക് മുന്നേ ഇവിടെ ഒരു സംഭവം കൂടി ഉണ്ട്. ഈ ഒരു വണ്ടിയുടെ ഇവിടെ ഒരു ലോക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലോക്ക് നേരെ പ്രസ് ചെയ്യുക. അതുപോലെ ഇപ്പുറ സൈഡിലും ഒരു ലോക്ക് ഉണ്ട്. ഈ ഒരു ലോക്കും കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ദാ നമ്മുടെ ഈ ഒരു സംഭവം ഇങ്ങനെ ഓപ്പൺ ആയി. കാറുകളുടെ ഹുഡൊക്കെ ഓപ്പൺ ചെയ്യുന്ന പോലെ നമുക്ക് ഈ ഒരു സംഭവം ഇങ്ങനെ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വയ്ക്കാവുന്നതാണ്. സോ നേരെ നോക്കുമ്പോൾ തന്നെ എ സിയുടെ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ ഈ ഭാഗത്തായിട്ട് വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ കൂളറിന്റെ റിസർവയർ ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട്. പിന്നെ ക്ലച്ച് ഫ്ലൂയിഡാണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇപ്പുറ സൈഡിലേക്ക് നേരെ നോക്കുമ്പോൾ എഞ്ചിൻ ഓയിൽ ഡിപ്സ്റ്റിക് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. അതുപോലെ വൈപ്പർ ഫ്ലൂയിഡ് വരുന്നതും ഈ ഒരു ഭാഗത്താണ്. അപ്പോൾ ഒരു ബേസിക് ചെക്കപ്പിന് വേണ്ട എല്ലാ സംഭവങ്ങളും ഈ ഒരു ക്യാബിൻ ലിഫ്റ്റ് ചെയ്യാണ്ട് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ ചെയ്യാവുന്നതാണ്. സോ നമുക്ക് നേരെ ഈ ഒരു ചെറിയൊരു ഹുഡ് നമുക്ക് നേരെ ക്ലോസ് ചെയ്ത് വെച്ചേക്കാം. സോ അതങ്ങ് നേരെ ക്ലോസ് ആയി പോയിക്കോളും. ഇനി നമുക്ക് നേരെ നമ്മുടെ വണ്ടിയുടെ ഡ്രൈവർ ക്യാബിനിൽ കയറിയിട്ട് അവിടെ എന്തൊക്കെ സംഭവങ്ങളാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ഇവിടെയാണ് നമ്മുടെ എല്ലാ സംഭവങ്ങളും ഈ ഒരു ട്രക്കിൻ്റെ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രണ്ട് സൈഡിലൊക്കെ പിടിച്ചിട്ടാണ് നമുക്ക് ഈ ഒരു ട്രക്കിൻ്റെ അകത്തേക്ക് കയറാൻ സാധിക്കുകയുള്ളൂ. വലിയൊരു ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് സൈഡിലായിട്ട്. എൻ്റെ മോനെ,
അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഭാരത് ബെൻസ് 4228R ഇന്റീരിയർ എന്ന് പറയുന്നത്. ഭാരത് ബെൻസിന്റെ ബാഡ്ജും കൂടി വരുന്ന ഒരു ഫോർ സ്പോക്സ് സ്റ്റിയറിംഗ് വീലാണ് നമ്മുടെ ഈ ഒരു ട്രക്കിന് വരുന്നത്. എന്തായാലും നല്ലൊരു ഭംഗിയുണ്ട്, വേറെ ഒരു ഫീലാണ് കേട്ടോ നമ്മൾ ഇത്രയും വലിയൊരു ട്രക്കിന്റെ അകത്തിരുന്ന് ഈ ഒരു വളയം പിടിക്കുക എന്ന് തന്നെ പറയുന്നത്. അവിടുത്തെ പിന്നെ നേരെ നമുക്ക് ഒരു ക്ലസ്റ്ററിലേക്ക് നേരെ നോക്കി തുടങ്ങാം. ക്ലസ്റ്റർ എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന നമ്മുടെ ഒരു വണ്ടിയുടെ സ്പീഡോമീറ്റർ ആണ്. അതിന് താഴെ കൊടുത്തിരിക്കുന്ന ഫ്യുവൽ ഗേജ് ആണ്. അതിൽ തന്നെ ഒരു ബ്ലൂ ലൈൻ കാണാം. ഈ ഒരു ബ്ലൂ ലൈൻ എന്ന് പറയുന്ന ആഡ്ബ്ലൂവിന്റെ ഗേജ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ റൈറ്റ് സൈഡിലേക്ക് നേരെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ വണ്ടിയുടെ ആർ പി എം ഗേജ് കാണാൻ സാധിക്കും. ഇതിന് താഴെയായിട്ട് എയറിന്റെ ഗേജും കാണാൻ സാധിക്കും. പിന്നെ നേരെ സെൻട്രലായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ചെറിയ ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിൽ ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ. ഈ ഒരു സെൻട്രലിലെ ഡിജിറ്റൽ ഡിസ്പ്ലേ നമ്മൾ മാറുന്നത് ഇവിടെ രണ്ട് സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് സ്വിച്ചസ് പ്രസ് ചെയ്യുന്ന അനുസരിച്ചിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് ഓരോ സംഭവങ്ങൾ മാറുന്നതും അത് ഓരോന്ന് പ്രസ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഓരോരോ സംഭവങ്ങളിലേക്ക് നേരെ മാറി മാറി പോകാനായിട്ട് സാധിക്കും. ഫ്യുവൽ ഗേജ് കാര്യങ്ങൾ, എത്ര മണിക്കൂർ വണ്ടി ഓടിച്ചു, വണ്ടിക്ക് അതിൽ അലാറം സെറ്റ് ചെയ്യാൻ സാധിക്കും, ടൈം സെറ്റ് ചെയ്യാൻ സാധിക്കും, ABS, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് നേരെ ക്ലസ്റ്ററിങ് ഓഫ് ചെയ്ത് വെച്ചേക്കാം. അതുപോലെ നമ്മുടെ ഈ ഒരു ഭാരത് ബെൻസിന്റെ കീ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഒരു ഭാരത് ബെൻസിന്റെ കീ എന്ന് പറയുന്നത്. അതുപോലെ കീ ഇൻസേർട്ട് ചെയ്യുന്നതും ഈ ഒരു ഭാഗത്തെ സ്റ്റിയറിംഗ് വീലിന്റെ നേരെ താഴെയായിട്ടാണ് നമ്മൾ ഒരു കീ ഇൻസേർട്ട് ചെയ്യുന്നതും. അവിടുന്ന് പിന്നെ നമ്മൾ നേരെ ബാക്കി കൺട്രോൾസും കാര്യങ്ങളൊക്കെ നേരെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഡ്രൈവർ സൈഡിലായിട്ടും റൈറ്റ് സൈഡിൽ വലിയൊരു ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്, സീറ്റ് ബെൽറ്റ്സ് വരുന്നുണ്ട്, അതുപോലെ മുകളിലായിട്ട് ഒരു റൂഫ് ലാമ്പ് വരുന്നുണ്ട്, സ്പീക്കേഴ്സ് വരുന്നുണ്ട്, ഒരു പാഴ്സൽ ഷെൽഫ് വരുന്നുണ്ട്, സൺബ്ലൈൻഡ് ഒരെണ്ണം വരുന്നുണ്ട്. അതുപോലെ നേരെ മുകളിലായിട്ട് അത് ഇവിടെയും ഒരു സ്റ്റീരിയോയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് കമ്പനി വരുന്ന ഒരു സ്റ്റീരിയോ ആണ് നമ്മുടെ ഈ ഒരു ട്രക്കിൻ്റെ അകത്ത്. അവിടുന്ന് പിന്നെ നേരെ ഈ ഒരു ഭാഗത്ത് AC എയർവെൻസ് വരുന്നുണ്ട്. അതിന് താഴെയായിട്ട് ക്രൂയിസ് കൺട്രോളിലെ സ്വിച്ചസ് വരുന്നുണ്ട്. നമ്മുടെ വണ്ടി 40 കിലോമീറ്ററിന് മുകളിലാണെങ്കിൽ നമുക്ക് ഏതൊരു സ്പീഡിലും ഈ ഒരു ക്രൂയിസ് കൺട്രോൾ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ജർമ്മൻ വണ്ടികളിൽ കാണുന്ന പോലെ റൈറ്റ് സൈഡിലായിട്ട് ഹെഡ്ലൈറ്റ് ഓൺ ചെയ്യാനും പാർക്ക് ഓൺ ചെയ്യാനും ഹെഡ്ലൈറ്റ് ഓൺ ചെയ്യാനുള്ള സ്വിച്ചാണ് ഈ കൊടുത്തിരിക്കുന്നത്. അവിടുന്ന് പിന്നെ നേരെ താഴത്തെ ഭാഗത്തേക്ക് നേരെ നോക്കുമ്പോൾ ഹെഡ്ലൈറ്റ് പോയിന്റ് അഡ്ജസ്റ്റർ കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് വരും. അവിടുന്ന് പിന്നെ നേരെ നമ്മൾ ഇപ്പുറത്തെ ഒരു സൈഡിലേക്ക് നേരെ നോക്കുമ്പോൾ ഇവിടെയും കുറേ സ്വിച്ചസും കാര്യങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിനകത്ത് ഈ ഓരോ സ്വിച്ചസ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സ്വിച്ചസ് നമ്മൾ ക്ലസ്റ്ററിനകത്തേക്കൂടെ ബ്രൗസ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ അതിന് താഴെ കൊടുത്തിരിക്കുന്ന സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഇത് ഡിഫറൻഷ്യൽ ലോക്കിന്റെ സ്വിച്ചാണ് വരുന്നത്. ഇത് ലിഫ്റ്റ് ആക്സിലിന്റെ സ്വിച്ചാണ് വരുന്നത്. ഇതിന് താഴെ പവർ വിൻഡോയുടെ സ്വിച്ചാണ് വരുന്നത്. ഡ്രൈവർ സൈഡിലെ പവർ വിൻഡോ ഓപ്പറേറ്റ് ചെയ്യുന്ന ഈ ഒരു സ്വിച്ചിലാണ്. പിന്നെ കൊടുത്തിരിക്കുന്നത് ഈ ഒരു നോബാണ്. ഈ ഒരു നോബ് എന്ന് പറഞ്ഞാൽ ഈ ഒരു നോബിൽ നമുക്ക് ഹോൺ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്റ്റിയറിംഗിലും ഈ ഒരു ഹോൺ കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല ഹൈ ബീം, ലോ ബീം, പിന്നെ വൈപ്പറുടെ കൺട്രോൾസും കാര്യങ്ങളും ഈ ഒരു ഒറ്റ നോബിലാണ് വരുന്നത്. ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ മാത്രമാണ് ഈ ഒരു നോബ് നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. റൈറ്റ് സൈഡിൽ വേറെ നോബോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. അവിടുന്ന് പിന്നെ നേരെ നോക്കുമ്പോൾ ഇതാണ് നമ്മുടെ പാർക്ക് ബ്രേക്കിന്റെ സംഭവം കൊടുത്തിരിക്കുന്നത്. അതിന് താഴെയായിട്ട് അത് ഇവിടെയും ആഡ്ബ്ലൂവിന്റെ കുറേ സ്വിച്ചസും കാര്യങ്ങളും വയ്ക്കാനുള്ള ഒരു ഭാഗങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ വണ്ടിയുടെ റിവേഴ്സ് ക്യാമറ എന്ന് പറയുന്നത്. റിവേഴ്സ് ക്യാമറയുടെ ആ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അവിടുന്ന് പിന്നെ നമ്മൾ നേരെ ഒരു സെൻട്രൽ കൺസോൾ എന്ന് പറയുന്ന ഡ്രൈവർക്കും കോ ഡ്രൈവർക്കും ഒരേപോലെ ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒത്തിരി കാര്യങ്ങളൊന്നും ഇവിടെ കൊടുത്തിട്ടില്ല. ആകെ കൊടുത്തിരിക്കുന്ന ചെറിയ ഡാഷ്ബോർഡ് പോലെ കുറച്ച് സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വയ്ക്കാനുള്ള സംഭവം സ്റ്റോറേജ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഭാരത് ബെൻസിന് ഒരു ബാഡ്ജിംഗ് നേരെ വരുന്നുണ്ട്. രണ്ട് AC എയർവെൻസ് അപ്പുറം ഇപ്പുറം വരുന്നുണ്ട്. അതിന് താഴെയായിട്ട് AC കൺട്രോൾസ് വരുന്നുണ്ട്. പിന്നെ അതാ ഇപ്പുറത്തെ ഒരു സൈഡിൽ വരുന്നത് എഞ്ചിൻ ബ്രേക്കിന്റെ സ്വിച്ചാണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഫോർ ഇൻഡിക്കേറ്ററിന്റെ സ്വിച്ചാണ് ഇവിടെ വരുന്നത്. അതിന് തൊട്ട് സൈഡിൽ കൊടുത്തിരിക്കുന്ന AC കൺട്രോൾസാണ് ഈ ഒരു സ്വിച്ച് വരുന്നത്. പിന്നെ അതാ ഇപ്പുറത്തെ ഒരു സൈഡിലേക്ക് നേരെ നോക്കിക്കഴിഞ്ഞാൽ പാർക്കിംഗ് സെൻസേഴ്സിന്റെ ഒരു വാർണിംഗ് ലാമ്പാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ. ഇതിനിപ്പോഴായിട്ട് ഒരു എമർജൻസി അലാം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു വണ്ടി ആക്ച്വലി നമുക്ക് ഫോണിൽ കണക്റ്റഡ് ആണ്. അപ്പോൾ നമ്മുടെ ഓണർക്കോ അല്ലെങ്കിൽ നമ്മുടെ നിയറസ്റ്റ് സർവീസ് സെന്ററിലേക്കോ ഒരു എമർജൻസി മെസ്സേജ് പാസ് ചെയ്യാനായിട്ടാണ് ഈ ഒരു ബട്ടൺ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അവിടുന്ന് പിന്നെ നേരെ നോക്കുമ്പോഴത്തെ ഇതാണ് നമ്മുടെ ഒരു വണ്ടിയുടെ ഗിയർ ലിവർ എന്ന് പറയുന്നത്. മെർസിഡീസ് ബെൻസിന്റെ G131 ഗിയർ ബോക്സ് ആണ് നമ്മുടെ ഈ ഒരു ട്രക്കിൽ വന്നിട്ടുള്ളത്. ഈ ഒരു ഗിയർ ബോക്സിന് കുറേയേറെ പ്രത്യേകതകളുണ്ട്. അതെന്താണെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കി തരാം. ഈ ഒരു ഗിയർ ബോക്സ് എന്ന് പറയുന്നത് 9-speed ഗിയർ ബോക്സ് ആണ്. 8 ഫോർവേഡും അതുപോലെ ഒരു റിവേഴ്സും പിന്നെ ഒരു ക്രൗളർ ഗിയറും കൂടിയുണ്ട്. ഈ ഒരു ക്രൗളർ ഗിയറിന്റെ ആവശ്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഒട്ടും കയറ്റം കയറില്ലാന്നൊരവസ്ഥയിലാണെങ്കിൽ നേരെ നമ്മൾ ഈ ഒരു സീലേക്ക് ഇട്ടാൽ നമ്മുടെ വണ്ടി പുട്ടുപോലെ കയറി പോകുന്നതായിരിക്കും. ഈ ഗിയർ മാറുന്ന ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഇതിന്റെ രണ്ട് ന്യൂട്രൽ വരുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ ആദ്യമേ തന്നെ ദാ ഇപ്പം ഈ ഒരു സൈഡിൽ ന്യൂട്രായി. ഇനി നമുക്ക് നേരെ റിവേഴ്സും ക്രൗളറും ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് അങ്ങനെ ഈ ഒരു സൈഡിൽ നിന്ന് യൂസ് ചെയ്യാം. അതുപോലെ കണ്ടാ ഒരു എയറിൻ്റെ ഒരു സൗണ്ട് കേൾക്കും. അന്നേരം വണ്ടി നേരെ സെക്കൻഡ് ന്യൂട്രലിലേക്ക് വന്നു. ഇനി നേരെ 5, 6, 7, 8 ഇങ്ങനെ ബാക്കി ഗിയേഴ്സ് മാറ്റി നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. എന്ന് വെച്ചാൽ ഇപ്പോൾ റണ്ണിങ്ങിലാണെങ്കിൽ നമ്മൾ നേരെ ഫോർത്ത് ഗിയറിൽ വണ്ടി ഓടിക്കൊണ്ടിരിക്കണമെങ്കിൽ ഈ ഒരു പൊസിഷനിലായിരിക്കും. അവിടെ നിന്ന് നേരെ ന്യൂട്രലിലേക്ക് ഇട്ടു, നേരെ റൈറ്റ് സൈഡിലേക്ക് തട്ടി നേരെ ഫസ്റ്റ് ഗിയർ ഇടുന്ന പോലെ ഇട്ടാൽ 5th gear ആയി. പിന്നെ നോർമലി നമുക്ക് ഒരു ട്രക്ക് ഓടിച്ചുകൊണ്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഗിയർ ഷിഫ്റ്റിംഗ് പാറ്റേണും. ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഭാരത് ബെൻസിൻ്റെ 4228R ഇന്റീരിയറിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് നേരെ വണ്ടിയിൽ ചെറിയൊരു സ്പിന്ന് പോയി നോക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു ഭാരത് ബെൻസിൻ്റെ ഒരു ട്രക്ക് ഓടിച്ചു നോക്കാൻ പോവാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും നീട്ടമുള്ള ഒരു ട്രക്ക് ഓടിക്കുന്നത്. സോ എന്തായാലും വണ്ടി ഓടിക്കുമ്പോൾ എല്ലാവരും ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് സേഫ് ആയിട്ട് വണ്ടി ഓടിക്കാൻ ശ്രമിക്കും. അത് കാറാണെങ്കിലും ലോറിയാണെങ്കിലും ബസ്സാണെങ്കിലും ശരി, നമ്മുടെ സേഫ്റ്റി നമ്മൾ നോക്കേണ്ടതാണ്. സോ നമുക്ക് എന്തായാലും നേരെ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയേക്കാം.
സ്റ്റാർട്ട് നമുക്ക് ഒറ്റയടിക്ക് ഒന്ന് വണ്ടി ഓടിച്ച് എടുത്തുകൊണ്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല. കാരണം ലോറി എന്ന് പറയുമ്പോൾ ഇത് എയർ ബ്രേക്ക് സിസ്റ്റം മൊത്തത്തിൽ വരുന്നത്. സോ നമ്മൾ നേരെ എയറിന്റെ ഗേജ് നോക്കി അത് 8 മുകളിലായാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ സാധിക്കുള്ളൂ. സോ നമ്മൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ എയറും കാര്യങ്ങളായിട്ടുണ്ട്. നേരെ പാർക്ക് ബ്രേക്ക് നമ്മൾ നേരെ റിലീസ് ചെയ്യുവാണ്. ഇതിൽ നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. വേറെ വണ്ടികളൊന്നും വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തി. എന്തായാലും ഇഷ്ടംപോലെ ക്യാമറയും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് വേറെ പ്രശ്നമോ കാര്യങ്ങളൊന്നും ഇല്ല. എല്ലാ സൈഡിൽ നിന്നും വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. വണ്ടി ഓടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പ്രതീക്ഷിച്ചു ഇത്രയും വലിയ 14-wheel ട്രക്കാണ്, കുറച്ച് പാടായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ ഇത് ആക്ച്വലി ഒരു കാർ ഓടിക്കുന്ന ലാഘവത്തോടുകൂടി നമുക്ക് ഓടിച്ചുകൊണ്ട് പോകാൻ സാധിക്കും. പിന്നെ കാലി വണ്ടി ആയതുകൊണ്ട് ചെറിയൊരു ചാട്ടം പോലെ തോന്നുന്നുണ്ട്, പക്ഷെ അതിലൊന്നും വലിയ കാര്യമില്ല. ലോഡ് കയറി കഴിഞ്ഞാൽ വണ്ടി ഭയങ്കര കംഫർട്ടാണ് ഓടിക്കാനായിട്ട്. എന്തായാലും വണ്ടി അടിപൊളിയാണ്, വേറൊരു ഡ്രൈവ് ഫീലാണ്. ഇത്രയും ഹൈറ്റിലിരുന്ന് ഒരു കമാൻഡിങ് പൊസിഷനിലിരുന്ന് നമ്മൾ ഈ ഒരു വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ, അതുപോലെ നമ്മുടെ ഒരു ഡിസ്പ്ലേയില് ഇവിടെ തന്നെ ഒരു ഗിയർ ഷിഫ്റ്റിംഗ് അഡ്വൈസിന്റെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. കാരണം ഇവിടുത്തെ അടുത്ത് ഗിയറിലേക്ക് മാറാൻ ടൈം ആയി എന്നുള്ള ഒരു അഡ്വൈസർ കാണിച്ചിട്ടുണ്ട്. കുറെ ആടൊക്കെ റോഡിൽ വന്നിട്ടുണ്ട്. എന്തായാലും വണ്ടി ഓടിക്കുമ്പോൾ മൊത്തത്തിൽ സൂക്ഷിച്ചൊക്കെ നമ്മൾ വണ്ടി ഓടിക്കണം. വണ്ടി കാല് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു 281 BHP കിക്കിങ് ചെയ്യാന്ന് പറയില്ലേ, അതുപോലെ വണ്ടി അങ്ങ് കയറി അങ്ങ് പോകും. പക്ഷെ നമ്മൾ കാറ് കയറുന്ന പോലെ അത്രമാത്രമുള്ള ഒരു ആക്സലറേഷനോ കാര്യങ്ങളോ ഒന്നുമല്ല ഈ ഒരു ട്രക്കിനകത്ത് വരുന്നത്. പക്ഷെ ട്രക്കുകളിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവൻ ഒരു പുലിക്കുട്ടി തന്നെയാണ്. വേറെ ലെവലാണ് ഇതിന്റെ പവറും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. കാല് കൊടുത്തു കഴിഞ്ഞാൽ ടെർബോ കിക്ക് എന്നൊക്കെ പറയുന്നവരെയാണ് ഇതിന്റെ ഒരു പവർ എന്ന് പറയുന്നത്. നമ്മൾ നേരെ വണ്ടിയിൽ എന്തായാലും ഒരു യൂട്ടേൺ എടുത്ത് നോക്കുവാണ്. ടൈറ്റ് ടേൺ ചെയ്യുമ്പോൾ പോലും, കാരണം എപ്പോഴേ ഫുള്ളായിട്ട് ഞാൻ തിരിച്ചു പിടിച്ചേക്കുവാണ്. എന്നിരുന്നാൽ കൂടി വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല ഇതിന്റെ ഒരു സ്റ്റിയറിംഗ് വളയ്ക്കാനൊക്കെ ആയിട്ട് തന്നെ. കണ്ടു ഈ ഒരു മിറേഴ്സിന്റെ ഒരു ആവശ്യം നമുക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. കാരണം കൃത്യമായിട്ട് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ഏത് സൈഡിലാണോ നിൽക്കുന്നതെന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല നമ്മുടെ ഒരു വണ്ടിയിൽ ഇൻബിൽറ്റ് ആയിട്ട് റിവേഴ്സ് ക്യാമറയും കൂടി വരുന്നുണ്ട്. ഇവിടെ നമ്മുടെ റിവേഴ്സ് ക്യാമറയുടെ വിഷ്വൽ കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. സോ മൊത്തത്തിൽ വണ്ടി സേഫ്റ്റിക്കാണ് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുന്നത്. പിന്നെ ഇത്രയും ക്യാമറയും ഇത്രയും മിററും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വണ്ടി എടുക്കുമ്പോഴൊക്കെ ചുറ്റും നമുക്ക് ഫുള്ളി വിഷ്വൽ ഉണ്ട്. ഡ്രൈവർക്ക് മൊത്തത്തിൽ ഈ ഒരു വണ്ടിയുടെ വിഷ്വൽ എല്ലാ സൈഡിൽ നിന്നും കിട്ടുന്നുണ്ട്. സോ അതുപോലെ ഒരു ഹാർഡ് ടേണിങ്ങിലും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല, വണ്ടി ഈസി ടു ഹാൻഡിൽ ആണ് വരുന്നത്. ഇത്രയും വലിയ ഗിയർ ബോക്സ് ആയതുകൊണ്ട്, 8-speed ഗിയർ ബോക്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഗിയർ ഒക്കെ സ്കിപ്പ് ചെയ്ത് മാറാനൊക്കെ സാധിക്കും. ആദ്യമേ പറഞ്ഞിരുന്നു നമ്മുടെ ഒരു ട്രക്കിന് എഞ്ചിൻ ബ്രേക്ക് എന്ന് പറഞ്ഞ ഒരു സ്വിച്ച് അവിടെ കൊടുത്തിട്ടുണ്ടെന്ന്. ഇതിന്റെ ഒരു ആവശ്യം എങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ അത്യാവശ്യം ഒരു സ്പീഡിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ നേരെ ഈ ഒരു എഞ്ചിൻ ബ്രേക്കിന്റെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി തന്നതാന സ്ലോ ആവുമെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ടോ. വണ്ടി അങ്ങ് സ്ലോ ആയി വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു മെയിൻ ഒരു ഉപയോഗം, ഒരു ആപ്ലിക്കേഷൻ എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഹൈ റേഞ്ച് റൂട്ടിൽ നിന്നൊക്കെ നമ്മുടെ വണ്ടി ഇറങ്ങി വരുന്ന സമയത്ത് ഈ പറഞ്ഞ ലൈനറിന് തേയ്മാനം വരാതിരിക്കാനായിട്ട് നമുക്ക് നേരെ ഈ ഒരു എഞ്ചിൻ ബ്രേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ്. എന്തായാലും ഈ ഒരു ട്രക്ക് ഓടിക്കുക എന്ന് പറഞ്ഞാൽ വേറെ മൂഡ് തന്നെയാണ്. ട്രക്കിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 80 km ലോക്ക് ചെയ്തേക്കാണ്. അപ്പൊ ഇതിന്റെ ഒരു മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് ഒരു 80 km ആണ്. ഇനിയിപ്പോ പറയുവാണെങ്കിൽ ഡ്രൈവ് കംഫോർട്ട് പോലെ തന്നെ ഇതിന്റെ ഒരു സീറ്റിംഗ് കംഫോർട്ട് എന്ന് പറയുന്നത് നല്ലൊരു കംഫോർട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു വണ്ടി ഓടിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ ഒരു നാട്ടിലെ ഇതുപോലെ ഒരു ഭാരത് ബൻസ് ഇത്രയും വലിയൊരു ട്രക്ക് ഇങ്ങനത്തെ ഇത്രയും ഫീച്ചേഴ്സോടുകൂടി ഇറക്കി കഴിഞ്ഞപ്പോൾ അത് ആക്ച്വലി എന്ന് പറഞ്ഞാൽ ഒരു ട്രക്കിംഗ് കമ്മ്യൂണിറ്റിയെ അപ്ലിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. കാരണം നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്ന ഈ ഒരു ബസ് ഡ്രൈവർ അഥവാ ഒരു ലോറി ട്രക്ക് ഡ്രൈവർ എന്നൊക്കെ പറയുന്നത്
വേർത്ത് കുളിച്ച് ഭയങ്കരമായിട്ട് അധ്വാനിക്കുന്ന ഒരു ജനസമൂഹം തന്നെയാണ്. പക്ഷേ അവരുടെ ആ ഒരു ജോലി അതിന് അത്രമാത്രം റെസ്പെക്ട് കൊടുത്ത് അതിനെ ശരിക്കും അപ്ലിഫ്റ്റ് ചെയ്യുകയാണ് ഈ ഒരു ട്രക്കിംഗ് കമ്മ്യൂണിറ്റിന് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഹാറ്റ്സ് ഓഫ് യു ഭാരത് ബൻസ്, കാരണം ഇതുപോലത്തെ ഇത്ര നല്ല ട്രക്സ് ഒക്കെ ഇന്ത്യയിൽ ഇറക്കുന്നതുകൊണ്ടാണ് ഇന്ന് പല കമ്പനി കോമ്പീറ്റ് ചെയ്ത് നല്ല നല്ല ട്രക്സ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇറക്കുന്നത്. എനിക്കെന്നെ വിശ്വസിക്കാൻ പറ്റില്ല ഈ ഒരു 14 വീല് ട്രക്ക് ഓടിക്കുന്നത്. കാരണം ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്ര വലിയൊരു ട്രക്ക് ഓടിക്കുന്നത്. വേറെ മൂഡ്, കാരണം ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല നമ്മൾ ഇത്ര വലിയൊരു ട്രക്കാണ് നമ്മൾ ഈ ഓടിച്ചുകൊണ്ട് പോകുന്നത്. ഒരു ട്രക്കിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് ഒരു 40-41 lakhs ആണ് ഈ ഒരു ട്രക്കിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് വ്ളോഗ് ചെയ്യാനായിട്ട് നമ്മുടെ കോതമംഗലത്ത് ഈ ഒരു ട്രക്ക് ലഭിച്ചത് ഓട്ടോബാൻ ട്രക്കിങ്ങിന്റെ എറണാകുളം ഷോറൂമിൽ നിന്നാണ്. വലിയൊരു താങ്ക്സ് ഓട്ടോബാൻ ട്രക്കിങ് നമുക്ക് ഈ ഒരു ട്രക്ക് പ്രൊവൈഡ് ചെയ്തതിന്. അതുമാത്രമല്ല ഈ ഒരു ട്രക്കിനെ പറ്റി എന്തെങ്കിലും ഡൗട്ടോ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഓട്ടോബാൻ ട്രക്കിങ്ങിൻ്റെ കോൺടാക്ട് നമ്പർ കൊടുത്തേക്കും. അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്താൽ ബാക്കി ട്രക്കിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ലഭിക്കുന്നതായിരിക്കും. സോ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ. It's all about humanity. About humanity.